നമസ്കാരം. തത്വമായിക്ക് ഒരു കത്ത് കളഞ്ഞു കിട്ടിയിട്ടുണ്ട്. അതിങ്ങനെയാണ് തുടങ്ങുന്നത്. എത്രയും ബഹുമാനപ്പെട്ട കുമാരപിള്ള സാറിന് ഒരു കാരണവശാലും മതേതര കേരളത്തിൽ ആ ഫാസിസ്റ്റ് വർഗീയ പാർട്ടി വളരാതിരിക്കാൻ നമ്മൾ എന്തുമാത്രം ശ്രമിച്ചു നോക്കി. മോദിയെക്കുറിച്ച് നന്മ പറഞ്ഞവരെയൊക്കെ നമ്മൾ സംഘി, ചാണകം, ഗോമൂത്രം എന്നൊക്കെ വിളിച്ച് പരമാവധി നാറ്റിക്കാൻ നോക്കി. വല്ല കാര്യവുമുണ്ടായോ? ആ വിളി കേട്ട് നിഷ്പക്ഷരായ ആളുകൾ പോലും അവസാനം സംഘികളായി മാറി. ഇപ്പോഴാവട്ടെ അവറ്റകൾക്ക് സംഘി വിളിയൊട്ടും യേശൊന്നുമില്ല. ചാണകമേ എന്ന് നമ്മൾ വിളിക്കുമ്പോൾ അവർ വേറെ അതിലും കൂടിയതാണ് നമ്മളെ തിരിച്ച് വിളിക്കുന്നത്. അങ്ങനെ അവർ തിരിച്ചു വിളിക്കാനും തുടങ്ങിയിരിക്കുന്നു. നമുക്കാണെങ്കിൽ കുറേശ്ശെ ചമ്മലും തുടങ്ങിയിരിക്കുന്നു. അഴിമതിയുടെ കറ പുരളാത്ത മറ്റുള്ളവരുടെ ബഹുമാനം പിടിച്ചു പറ്റുന്ന ആളുകളൊക്കെ എന്ത് കണ്ടിട്ടാണാവോ ആ വർഗീയ ഫാസിസ്റ്റ് പാർട്ടിയിൽ പോയി ചേരുന്നത്? അവരെയൊക്കെ ഒന്ന് അപമാനിച്ച് ശരിപ്പെടുത്താൻ നമ്മുടെ സൈബർ പോരാളികൾ ഇനി എന്തുമാത്രം അധ്വാനിക്കേണ്ടി വരുമോ എന്തോ. പോരാളിശാഹിക്കൊക്കെ നമ്മൾ ഇനി ഇരട്ടി ശമ്പളം കൊടുക്കേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. കഷ്ടപ്പെടാവുന്നതിൻ്റെ പരമാവധി കടന്നു സൈബർ ഇടങ്ങളിൽ ആ പോരാളിശാഹിയും അങ്ങേരുടെ അണികളും അങ്ങേരുടെ ചാവേറുകളും ഒക്കെ ഇങ്ങനെ കുത്തി മറിയുന്നുണ്ട്. പക്ഷേ നേട്ടം ഉണ്ടാവും തോന്നുന്നില്ല കേട്ടോ. ഇനിയിപ്പോൾ പിടിപ്പത് പണിയാണ്. ഈ ശ്രീധരൻ്റെ ജാതി അന്വേഷിക്കണം. അദ്ദേഹം ഒരു സവർണനാണെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ ജോലി കുറച്ചുകൂടെ എളുപ്പമാകും കേട്ടോ. നങ്ങേലിയെ പിടിച്ച് കൊച്ചിൻ മെട്രോയുമായി ബന്ധിപ്പിച്ച് നോക്കിയാലോ? ശരിക്കും മുലക്കര അടയ്ക്കാൻ കഴിയാതെ നങ്ങേലി കൊച്ചിൻ മെട്രോയുടെ മുൻപിൽ ചാടി ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചപ്പോൾ സവർണനായ ശ്രീധരൻ പണിതുണ്ടാക്കിയ മെട്രോ ഇടിച്ചാണ് നങ്ങേലിയുടെ മാറിടം മുറിഞ്ഞു പോയത് എന്നൊരു കാച്ചു കാച്ചു നോക്കാം. ഒത്താൽ ഒത്തു, ചിലപ്പോൾ ബിരിയാണി കിട്ടിയാലോ. എന്തായാലും നമ്മൾ ഇനിയുള്ള കാലം ഒരുപാട് ജോലിയെടുക്കേണ്ടി വരും. ഇപ്പോഴാണെങ്കിൽ നമ്മുടെ കള്ളക്കഥകൾ ആളുകൾ പഴയതുപോലെ വിശ്വസിക്കുന്നുമില്ല. ഈ CCTV സോഷ്യൽ മീഡിയയൊക്കെ ശരിയല്ല കേട്ടോ, ഭൂഷകളാണ്. നമ്മൾക്ക് നമ്മളെന്തെങ്കിലും ഇന്ത്യയിൽ അധികാരത്തിൽ വരുവാണെങ്കിൽ ആദ്യം നിരോധിക്കേണ്ടത് ഈ CCTV സോഷ്യൽ മീഡിയകളൊക്കെയാണ്. നമ്മുടെ മുൻനിര പോരാളികളാണെങ്കിലോ TVയിൽ പോയിരുന്നു ആ പണിക്കരുടെ മുൻപിൽ തേഞ്ഞൊട്ടുകയാണ്. അയാളെ ഒരു സംഘിയായി സ്ഥാപിച്ചെടുക്കാൻ അതുങ്ങൾ പെടാപാട് വിട്ടിട്ടും അക്കാര്യത്തിൽ അങ്ങോട്ട് വിജയിക്കാൻ കഴിയുന്നില്ല കേട്ടോ. നമ്മുടെ അത്യധ്വാനം കൊണ്ട് താരതമ്യേന നിഷ്പക്ഷനായ അയാളും ഒരു ദിവസം മെട്രോമാൻ ശ്രീധരനെ പോലെ ആ ഫാസിസ്റ്റ് പാർട്ടിയിൽ ചെന്ന് ചേരാതിരുന്നാൽ മതിയായിരുന്നു. ഇങ്ങനെ പോയാൽ നമ്മുടെ കാര്യം വലിയ കഷ്ടമായിരിക്കും സാറേ. ഭൗതികവാദത്തിൽ വ്യതിയാനമാകാം എന്ന് പാർട്ടി തീരുമാനിച്ച സ്ഥിതിക്ക് തൽക്കാലം തൃച്ചംബരം അമ്പലത്തിൽ പോയി ഞാനൊരു വഴിപാട് കൊടുത്തേക്കാം. ഇനിയും കേരളത്തിൽ തലയെടുപ്പുള്ള ആരും ആ ഫാസിസ്റ്റ് പാർട്ടിയിലേക്ക് പോകാതിരിക്കാൻ ആവശ്യത്തിന് വെടിവഴിപാടും നടത്തിയേക്കാം. അടുത്തത് ആരാണാവോ എന്ന ഭീതിയോടെ തൽക്കാലം നിർത്തുന്നു സ്വന്തം പ്രഭാകരൻ കോട്ടപ്പള്ളി ബ്രാഞ്ച് സെക്രട്ടറി. ഇതാണ് നമ്മൾ തത്വമയുടെ കൈ കെട്ടിയ ഒരു എഴുത്ത്. കൊള്ളാം അല്ലേ? വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.